നമസ്കാരം. ഞാൻ മടർപ്പോളയിലെ മലയാളം അധ്യാപികയാണ്. അന്താരാഷ്ട്ര വനിതാ ദിനമാണ് ഇന്ന് നമ്മളിവിടെ ആചരിക്കപ്പെടുന്നത്. ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ സ്ത്രീകൾ അർഹിക്കുന്ന ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിയതായിട്ട് നമുക്കറിയാം. മഹത് വ്യക്തികൾ ധാരാളമുണ്ട്. മേധാ പട്കർ, ഇന്ദിരാഗാന്ധി, അതേപോലെ തന്നെ സുഗതകുമാരിയുടെ മരണപ്പെട്ട അങ്ങനെ ഒരുപാട് ഒരുപാട് വ്യക്തികൾ നമുക്ക് മുൻപിൽ ഉദാഹരണങ്ങളായിട്ടുണ്ട്. പക്ഷേ ഈ കാലഘട്ടത്തിൽ എത്രമാത്രം ഉയർന്ന തലത്തിലേക്ക് സ്ത്രീകൾ എത്തിയിട്ടുണ്ടെങ്കിലും ഇന്നും അവരെ ഒരു വിഭാഗം ജനങ്ങളാൽ അല്ലെങ്കിൽ എന്താണ് കൂടുതൽ ഇടങ്ങളിൽ അവരിന്നും മറ്റുള്ളവരുടെ പീഡനങ്ങൾ, അത് ശാരീരികമാകാം മാനസികമാകാം, അങ്ങനെയുള്ള പീഡനങ്ങൾ ഏറ്റുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്തരം ഒരു ഘട്ടത്തിലാണ് വടകര ലയൺസ് ക്ലബും മിഡൽ കോളേജും ചേർന്നുകൊണ്ട് പെൺകുട്ടികൾക്കായിട്ട് ഒരു പ്രതിരോധ ക്ലാസ് ഞങ്ങളിവിടെ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ തന്നെ അത്തരമൊരു ക്ലാസ് കൊടുക്കുന്നതിൽ ഏറെ അഭിമാനകരമായൊരു മുഹൂർത്തമായിട്ട് ഞങ്ങൾ കരുതുകയാണ്. അപ്പം പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇന്ന് പല പ്രയാസങ്ങളും അവർ അനുഭവിക്കപ്പെടുന്നുണ്ട്. തുറന്ന് പറയപ്പെടുന്നുണ്ട്, പലരും തുറന്ന് പറയാതെ സ്വയം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് എന്താണ് അവർ ജീവിതത്തിൽ തന്നെ ഒരു മുൾവലിയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ്. അപ്പം അങ്ങനെയുള്ളൊരു സന്ദർഭങ്ങളിലാണ് ഇത്തരമൊരു ക്ലാസ്സും അവർക്ക് അവരെ കേന്ദ്രീകരിച്ചുകൊണ്ട് സ്വയം ഒരു പ്രതിരോധ പാഠങ്ങളും നൽകാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം നമുക്കറിയാം വടകര തന്നെ ഒരുപാട് നല്ല ഇത്തരത്തിലുള്ള സ്വയം പ്രതിരോധത്തിന്റെ മാർഗങ്ങൾ നമുക്ക് ചരിത്രകാലം തൊട്ട് തന്നെ ഉണ്ണിയാർച്ച മുതൽ ഇപ്പോൾ എന്താണ് മീനാക്ഷി ഗുരുക്കൾ വരെ സ്വയം പ്രതിരോധത്തിന്റെ പാഠങ്ങൾ തീർത്തവരാണ്. അപ്പൊ അത്തരമൊരു ദിനത്തിന് എല്ലാ വനിതകൾക്കും ഞാൻ ഈ മാർച്ചിട്ട് അന്താരാഷ്ട്ര വനിതാ ദിനത്തിന് എന്റെ ആശംസകളും അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജിന്റെ വക ആശംസകളും നൽകുകയാണ്. ഒരു സ്റ്റെബിലിറ്റി സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോഴത്തെ കാലഘട്ടം. അപ്പം വളർന്നു വരുന്ന നിങ്ങളെ പോലത്തെ തലമുറക്ക് ഇങ്ങനെയൊരു ട്രെയിനിങ് പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ആദ്യമായി ഞാനൊന്ന് തർജനീനെ കുറിച്ച് പറയാം. തർജനി എന്ന് പറയുന്നത് ഒരു ഓൾ വുമൻ സ്പെഷ്യാലിറ്റി ക്ലബാണ്. ലയൺസിന്റെ പുതിയതായിട്ട് ഫോം ചെയ്ത സ്ത്രീകൾ മാത്രമായിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റി ക്ലബ്. അതിൽ ഏകദേശം 41 വിവിധ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളാണ് ഈ തർജനിയിലുള്ളത്. അപ്പം അതിന്റെ ലക്ഷ്യം തന്നെ പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലേഡീസിന്റെ ഫിസിക്കൽ, മെന്റൽ ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്തുന്ന കാര്യങ്ങൾ ചെയ്യാനാണ്. അപ്പം അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇതുവരെ പല പ്രവർത്തനങ്ങളും വെറും സ്ത്രീകൾക്ക് മാത്രമല്ല പൊതുവിലെ പബ്ലിക്കായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഭാഗമാവാറുണ്ട്. ഇന്ന് വുമൻസ് ഡേ ആയ നിലയിലാണ് ഇന്ന് ഞങ്ങൾ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഈ ട്രെയിനിങ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. ആദ്യമായി ഞാൻ ഇവിടെ എത്തി നമ്മുടെ പ്രിയങ്കരിയായ പ്രസിഡന്റ് ലയൺ മിനി പി എസ് നായരെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുവിടുന്നു. പിന്നെ നമ്മുടെ ഇന്ന് ഇവിടെ ഇനോഗ്രേഷൻ ചെയ്യാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ സുജാത മാമാണ്. മാമിന്റെ ഈ അവസരത്തിൽ തർജനിയുടെ പേരും എഴുത്തിന്റെ പേരും സ്വാഗതം അറിയിക്കുന്നു. നമുക്ക് നന്ദി അറിയിക്കാനായി മിഡിൽ കോളേജിന്റെ മാനേജർ ശ്രീ അനിൽ കുമാർ സാറിനെയും ഈ അവസരത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ തന്നെ ഡയറക്ടറായ ലീല നമ്പ്യർ മാഡം, ലയൺ ലീല നമ്പ്യർ മാഡത്തിനെ ഈ ഒരു അവസരത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ ലയൺ ഡോണി ശശീന്ദ്രൻ മാഡത്തിനെയും ഈ ഒരു അവസരത്തിൽ മിനിറ്റിന്റെ പേരിലും തർജനിയുടെ പേരിലും സ്വാഗതം അറിയിച്ചു കൊടുക്കുന്നു. നമ്മുടെ ട്രഷററായ സന്ധ്യ ലയൺ സന്ധ്യ ജയരശ്മിയും ഈ ഒരു അവസരത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇവിടെ എത്തിയ ചുടക്കുട്ടികളായ മിഡലിലെ ചുടക്കുട്ടികളെ ഇവരെയൊക്കെ അവസരത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഒരു രണ്ടു വാക്ക് പറയാനായി നമ്മുടെ പ്രസിഡന്റിനെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും എല്ലാ രമ്യ പട്ടമായ ചുണക്കുട്ടികൾക്കും ആശംസകൾ നേരുകയാണ്.
വളരെ കുറച്ച് സ്ത്രീകൾ മാത്രമാണ് അല്ലെ നമ്മളെ ചുറ്റിനെ നമ്മൾ അറിയാതെ എന്താ ദുർബലരായി കിടക്കുന്ന പല കാര്യങ്ങളിലും പ്രതികരിക്കാൻ കഴിയാതെ സഹനശക്തിയാണ് പെണ്ണിന്റെ മുഖമുദ്ര എന്നൊക്കെ പറഞ്ഞ് തളർത്തിയിട്ട് നമ്മുടെ ചുറ്റിന് ഒരുപാട് സ്ത്രീകളുണ്ട് അപ്പൊ അതിലൊക്കെ നമ്മളെ പോലെ ആക്കണ്ടേ നമുക്ക് അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ദിവസം സെലിബ്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് നമ്മള് അവരുടെ ശാക്തീകരണം പ്രാപിക്കുക അങ്ങനെയൊന്നുമല്ല ഓക്കെ അപ്പൊ ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത് ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ സ്ത്രീകളുടെ മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ എംപവർമെന്റ് ആണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഓൾ വിമൻ സ്പെഷ്യാലിറ്റി ക്ലബാണ് നിങ്ങളെ നമ്മുടെ ഈ കുഞ്ഞു വടകരയിലുള്ള തർജ്ജനി എന്ന് പറയുന്നതിൽ ഒരുപാട് അഭിമാനമുണ്ട് നിങ്ങളെ പോലെയുള്ള മുൻപ് നിങ്ങളെയൊക്കെ പോലെ ഉണ്ടായിരുന്ന 42 സ്ത്രീകൾ അടങ്ങുന്ന ഒരു ക്ലബാണ് അപ്പൊ ഇന്ന് ഇവിടെ നമ്മൾക്ക് നടക്കാൻ പോകുന്നത് ഫസ്റ്റ് ഫ്രം മൈ ഹാർട്ട് എന്റെ ഹൃദയത്തിൽ തൊട്ട് ഞാൻ നന്ദി പറയുന്നു പിന്നെ കോളേജിന്റെ എല്ലാമെല്ലാമായ പ്രകാശ് ബാബു സാറിനും പിന്നെ ഇന്നലെ സുനിൽ സാർ പ്രിൻസിപ്പലെ വിളിച്ചപ്പോഴും ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ വളരെ സന്തോഷത്തോടുകൂടി രണ്ടു കൈയും നീങ്ങി ഞങ്ങളെ സ്വാഗതം ചെയ്തതിന് ഒരുപാട് നന്ദി പറയുകയാണ് അപ്പൊ ഇന്ന് ഇവിടെ നമ്മൾ നടക്കാൻ പോകുന്നത് സെൽഫ് ഡിഫെൻസിങ് നമ്മളെല്ലാരും പുറത്തിറങ്ങുന്നവരായിരുന്നു അല്ലെ വീട്ടിനകത്തിരിക്കുന്നവരല്ലോ എന്തെങ്കിലും പറ്റുമെന്ന് വിചാരിച്ചിട്ട് വീട്ടിനകത്തിരിക്കുന്നവരാണോ അല്ലെ എന്ത് പറ്റിയാലും വെറുതെടുത്ത് വെച്ച് കാണാതെ മറന്നു പോവാണ് അല്ലെ ആ സമയത്ത് നമുക്ക് നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരാറുണ്ട് ദൈവം സഹായിച്ച് ചിലപ്പോ നമ്മൾക്കൊന്നും ഉണ്ടായി വന്നിട്ടുണ്ടാവില്ല അല്ലെ അപ്പൊ ഇനി എന്തെങ്കിലും ഉണ്ടായി വരികയാണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും പ്രതികരിക്കണ്ടേ സത്യം പറഞ്ഞ പുരുഷന്മാരെക്കാളും ശാരീരികമായി ബലം കുറവ് തന്നെയാണ് സ്ത്രീകൾക്ക് അല്ലെ അതൊരു ഫിസിയോളജിക്കൽ സത്യമാണ് ശരീരത്തിന്റെ സത്യമാണത് നമുക്ക് അത്രയും സ്റ്റാമിന ഉണ്ടോ ഇല്ല അപ്പൊ നമ്മൾ എങ്ങനെ ഇതിനെ നേരിടും ഒരു കാര്യത്തിൽ നമ്മുടെ പുരുഷന്മാരെക്കാൾ പിന്നിലൊന്നുമല്ല ഇതില് ബുദ്ധിയുടെ കാര്യത്തില് ആണോ അല്ല ശക്തി ഇല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നേരിടാം ബുദ്ധിയുടെ നേരിടാം അല്ലെ അപ്പൊ ഏറ്റവും ആവശ്യം വേണ്ടത് നമുക്ക് ആ അത് എന്താ പറയാ ഒരു സമയത്ത് നമുക്ക് പ്രാക്ടിക്കൽ പ്രായോഗികമായിട്ട് പെരുമാറാനുള്ള കഴിവാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത് അല്ലെ നമുക്ക് തുറന്ന് പറയാനുള്ളത് പറയാൻ പറ്റണം ചാലഞ്ച് ചെയ്യാനുള്ള ചാലഞ്ച് ചെയ്യാൻ പറ്റണം അസർട്ടീവ് ആയിട്ട് എഗ്രസീവ് ആയിട്ടല്ല വിപ്ലവം നയിക്കാനുള്ളതല്ല വളരെ അസർട്ടീവ് ആയിട്ട് പറയാനുള്ളത് ചിരിച്ചുകൊണ്ട് പറയാൻ പറ്റണം അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത് നമ്മൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് കോഴിക്കോട് റൂറൽ ഡിസ്ട്രിക്ട് പോലീസിന്റെ സെൽഫ് ഡിഫൻസ് ടീം മൂന്ന് പുലിക്കുട്ടികൾ ഞങ്ങളുടെ സിംഹക്കൂട്ടിലേക്ക് വന്നിട്ടുണ്ട് സുജാത മാമ ബിന്ദു മാം ആൻഡ് ഷീജ എല്ലാവരും കൂടെ വരാനുണ്ട് അപ്പൊ അവര് നമ്മളെ സെൽഫ് ഡിഫെൻസിലെ ടെക്നിക്സ് പഠിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞ ശക്തി കൊണ്ട് നമുക്ക് ഒരാൾക്ക് ഒപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ ബുദ്ധിയും ടെക്നിക്സും ഉപയോഗിച്ച് നമ്മളെ എങ്ങനെ സെൽഫ് ഡിഫെൻസ് സ്വയരക്ഷ ചെയ്യണം എന്നുള്ളതാണ് ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാലും ഒരു സാധനം ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അത് എന്ത് സാധനമാണ് കോൺഫിഡൻസ് കോൺഫിഡൻസോട് കൂടി തന്നെ ചേർത്ത് നിർത്തി പറയാൻ പറ്റുന്ന സാധനമാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് എന്താ മനോഭാവം എന്തിനോടുമുള്ള നമ്മുടെ മനോഭാവം നമ്മൾ തോന്നണമെങ്കിൽ ആരും വിചാരിക്കണം നമ്മൾ തന്നെ ഒറ്റൊരാൾക്കും നമ്മളെ തോന്നിക്കാൻ പറ്റില്ല നമ്മൾ ജയിക്കണം എന്ന് വിചാരിച്ചാൽ നമ്മൾ ജയിച്ചു തന്നെയിരിക്കും ആ ഒരു കോൺഫിഡൻസും അതിനുള്ള ടെക്നിക്സും ആണ് ഇന്ന് നമ്മൾ ഇവര് പറഞ്ഞുതരാൻ പോകുന്നത് കൂടുതൽ നേരെ സംസാരിക്കുന്നില്ല ചൂസ് ടു ചാലഞ്ച് എന്നുള്ളതാണ് ഈ ഇന്റർനാഷണൽ വിമൻസ് ഡേയുടെ തീം എന്ന് പറയുന്നത് ടോപ്പിക് എന്ന് പറയുന്നത് എന്താ ചൂസ് ടു ചാലഞ്ച് ചാലഞ്ച് ചെയ്യാനുള്ള ഫ്ലെക്സ് കാണിക്കാം വെറുതെ ഉള്ള ചാലഞ്ച് ചെയ്യാനല്ല ബുദ്ധിപൂർവമുള്ള ചാലഞ്ച് നിങ്ങൾ തീരുമാനിക്കുക ഈ വർഷം നിങ്ങൾ ഓരോ ചാലഞ്ച് ഏറ്റെടുക്കുമെന്ന് എത്ര പേര് റെഡിയാണ് ചാലഞ്ച് ഏറ്റെടുക്കാൻ അത് എന്താണ് എന്നുള്ളത് ഞാൻ റെഡിയാണ് നിങ്ങൾ തീരുമാനിക്കണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത ചെയ്യാൻ പറ്റുമെന്ന് വിശ്വാസമുള്ള എന്തെങ്കിലും ഒരു വെല്ലുവിളി നേരിട്ടെടുക്കുക
जीविकणम् अंदस्सायिट्ट् जीविकणम् अतिनुल्ल ओरु ऐडेंटिटी
നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എനിക്ക് ഞാൻ ഇപ്പോ എന്താണ് ഭൂമിയിൽ ജനിച്ചു അതിൽ എനിക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ട് ഞാൻ ഒരു ഒരു പോലീസ് ഉദ്യോഗസ്ഥയാണ് അപ്പോൾ സുജാത ഒരു പോലീസ് ഉദ്യോഗസ്ഥ എന്റെ പേരിൽ ഞാൻ അറിയാം എല്ലാവരും ജനിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഐഡന്റിറ്റി നമ്മയുടേതായ ഒരു ഐഡന്റിറ്റി നമ്മൾ ഉണ്ടാക്കി തീർക്കണം അതിൽ ഇന്ന് ആളുടെ മകൾ എന്ന് പറയുന്നത് എന്താ മോശമാണെന്നല്ല ഞാൻ പറയുന്നത് എന്നാലും നമ്മളേതായ ഒരു ഐഡന്റിറ്റി നമ്മയുടെ പാതയിലൂടെ സഞ്ചരിച്ച് നമുക്ക് കിട്ടുന്ന ഒരു ഐഡന്റിറ്റി നമ്മൾ ഉണ്ടാക്കി അതിനുള്ള ഒരു ആവശ്യം നമ്മളിൽ ഉണ്ടാകണം അതിനാണ് പറയുന്നത് എന്റെ പരിസര നിരീക്ഷണവും ജാഗ്രതയാക്കുക എന്തിന്റെയോ നമ്മുടെ ഒരു വിക്ടിം നേച്ചർ ഒരിക്കലും നമ്മൾ ആവാതിരിക്കുക മനസ്സിന്റെ കണ്ണാടി എന്ന് പറയുന്നത് മുഖമാണ് ആ മുഖത്തെ പേടിയായാലും സന്തോഷമായാലും സങ്കടമായാലും നമ്മുടെ മുഖത്ത് പ്രതിഫലിക്കും അപ്പം ഒരു വിക്ടിമിനെ ആണ് സമൂഹം എന്ന് കാണുന്നത് ഇങ്ങനെയുള്ള 2% ആളുകൾ കാണുന്നത് ഒരു വിക്ടിമിനെയാണ് ആ വിക്ടിം നമ്മളാവാതിരിക്കുക വനിതാ ദിനങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട് ഇത് ഇന്നത്തെ ഒരു ദിവസത്തെ ഓർമ്മപ്പെടുത്തലുകൾ മാത്രമല്ല ഇതെന്താണ് നമുക്ക് മുന്നോട്ടേ ഇതുവരെ ചെയ്ത നമ്മൾ നേടിയെടുത്ത കാര്യങ്ങൾ എന്തൊക്കെ ഇനി മുന്നോട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം അതിനുള്ള ഒരു വേദിയായിട്ടാണ് മാർച്ച് 8 എന്ന ദിനം നമ്മള് എന്താചരിക്കേണ്ടത് മാർച്ച് 8 എന്ന ദിനത്തിൽ നമ്മുടെ കലാപരമായ ഒരു പരിപാടി നടത്തിയിട്ട് അത് അവസാനിപ്പിക്കുകയല്ല ഇതൊരു തുടക്കമാണ് ഇന്നിന്റെ തുടക്കമാണ് ഓരോ മാർച്ചും ഇന്നിന്റെ തുടക്കമാണ് ആ തുടക്കത്തിൽ ഇനി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചായിരിക്കണം നമ്മൾ തീരുമാനം എടുക്കുന്നത് അപ്പൊ ഞാൻ കൂടുതൽ നീട്ടുന്നില്ല നമുക്ക് കുറച്ച് ക്ലാസ് കൂടിയുണ്ട് അപ്പം ആ ക്ലാസ്സിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളെ പറഞ്ഞു വെച്ച് അപ്പം എന്താണ് നിങ്ങൾ എല്ലാവരും ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് ഒരു ഈ മുകളങ്ങൾ ഒരിക്കലും എവിടെയും കരിഞ്ഞു പോകാതെ നിങ്ങളാകുന്ന മുകളങ്ങൾ ഒരിക്കലും എവിടെയും കരിഞ്ഞു പോകാതെ തങ്ങളുടെ സാന്നിധ്യം ഈ ഭൂമിയിൽ എന്താണ് ഉറപ്പിച്ചുകൊണ്ട് എവിടെയും എന്താണ് അന്തസ്സായിട്ട് നിൽക്കാനും നടക്കാനും ജീവിക്കാനുമുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ലയൺസ് ക്ലബ് വടകരയുടെ തർജ്ജനി എന്ന ഈ ക്ലബിന്റെ ഇന്നത്തെ മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനത്തിലുള്ള ഇന്നത്തെ പ്രോഗ്രാം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതാണ് ലയൺസ് ക്ലബ് ഭാരവാഹികളെ കോഴിക്കോട് റൂറൽ ഡിസ്ട്രിക്ട് പോലീസ് ഡിഫൻസ് ടീം മെമ്പർമാരെ സ്നേഹമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എഡർ കോളേജിൽ വെച്ച് ഇത്തരത്തിലുള്ളൊരു പ്രോഗ്രാമിനെ കുറിച്ച് ലക്ഷ്മി പറഞ്ഞപ്പോൾ തന്നെ സുനിമാഷ് ഓക്കെ പറഞ്ഞു ഞാൻ എന്നെയാണ് വിളിക്കുന്നത് സ്ഥാപനത്തിന്റെ ഒരു കാഴ്ചപ്പാട് തന്നെ അതാണ് നിങ്ങൾക്കറിയാം ഒട്ടനവധി പാഠ്യേതര പ്രവർത്തനങ്ങൾ നമ്മൾ ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പോലും നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പെൺകുട്ടികൾക്ക് പ്രത്യേക കെയർ നൽകാൻ വേണ്ടി ഈ സ്ഥാപനത്തിൽ ഒരു ലേഡി സ്റ്റാഫിനെ തന്നെ ഞങ്ങൾ നിയോഗിച്ചിട്ടുണ്ട് മാത്രമല്ല ഇവിടെ ഒരു ഗേൾസ് റൂം തന്നെ കുട്ടികൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട് അതിന്റെ ആവശ്യത്തെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല അതിനെ നോക്കാൻ വേണ്ടി ഒരു സ്റ്റാഫ് പാത്രത്തിൽ കോളേജിന് കഴിയുന്ന തരത്തിലെല്ലാം തന്നെ കുട്ടികളെ പെൺകുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യുന്ന കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നിസ്തുലമായ പ്രവർത്തനങ്ങളാണ് സ്ഥാപനം നടത്തിയത് ഈ ഒരു ലയൺസ് ക്ലബിന്റെയും ഡിസ്ട്രിക്ട് പോലീസിന്റെയും നേതൃത്വത്തിലുള്ള ഡിഫൻസ് പ്രോഗ്രാം എന്തായാലും ഇവിടെ കോളേജിലെ വിദ്യാർത്ഥിനികൾക്ക് ഏറ്റവും ഗുണപ്രദമായിരിക്കുമെന്ന് ആദ്യമേ പറയുകയാണ് മാത്രമല്ല അത്തരത്തിലുള്ള ഈ കോളേജിൽ വെച്ച് നടത്താൻ വേണ്ടി തീരുമാനമെടുക്കാനുള്ള ഒരു മനസ്സുണ്ടായതിൽ തന്നെ വലിയൊരു കാര്യം നമുക്ക് പണ്ട് ഗാന്ധിജിയൊക്കെ പറഞ്ഞിട്ടുണ്ട് സ്നേഹമാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിരോധത്തിനുള്ള ആയുധം പക്ഷെ കാലം മാറി ആ സ്നേഹത്തിന് മുമ്പിൽ ഒരുപാട് കരച്ചിലുകൾ നമ്മൾ കേരളത്തിൽ കേട്ടു നിലവിളികൾ നമ്മൾ കേട്ടു ആ നിലവിളികൾക്കൊന്നും കാതുകൊണ്ടാണോ
എനിക്കും എന്റെ പെങ്ങളാണ് എന്റെ അമ്മയാണ് കരയുന്നതെന്ന ബോധ്യം ഉണ്ടാകാനോ ചില ന്യൂനപക്ഷങ്ങൾ വളരെ ചുരുങ്ങിയ ശതമാനം ആണുങ്ങൾ തയ്യാറാവുന്നില്ല എന്നുള്ള ആ വസ്തുത കേരളത്തിൽ പോലും അവതരിപ്പിച്ചു വരികയാണ്. ഓരോ ദിവസത്തെയും വാർത്തകൾ കേൾക്കുമ്പോൾ പ്രബുദ്ധ കേരളത്തിൽ പോലും സ്ത്രീ പീഡനങ്ങളും മറ്റും നടക്കുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ ചാണല്യതയോടെ തലകുനിക്കാനേ നമുക്ക് കഴിയുന്നുള്ളൂ. അതിന് ഏറ്റവും നല്ല പ്രോഗ്രാം സ്നേഹമല്ല, പ്രതിരോധം തന്നെയാണ്. സ്വയം പ്രതിരോധിക്കുക, എന്നെ ഞാൻ പ്രതിരോധിക്കുന്നു, അതിനുള്ള ശക്തി എനിക്കുണ്ട്, ആർജവം എനിക്കുണ്ട് എന്നുള്ള ആ ചങ്കൂറ്റത്തോടുകൂടിയുള്ള ആ നടപ്പും നിൽപ്പും. നമ്മുടെ ഏതെങ്കിലും ജീവി സിംഹം തന്നെ മറ്റൊരു ജീവിയെ ആക്രമിക്കാൻ പോകുമ്പോ സ്വാഭാവികം ആ ജീവി ഓടുന്നില്ലെങ്കിൽ തിരിഞ്ഞ് അതിനെ കൂടെ നിൽക്കുമ്പോ ആ സിംഹം ലയൻ ഇതെന്നെ എന്ത് ചെയ്യുന്നു, ഒന്ന് പദ്ധതി വേണ്ട. അപ്പൊ നമ്മള് എന്ത് ചെയ്യണം, പ്രതിരോധിക്കാൻ പ്രതിരോധമില്ലെങ്കിൽ മനസ്സുകൊണ്ട് തയ്യാറാകണം. എന്നെ നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ചെയ്താൽ നീ അറിയൂ. ആ തരത്തിൽ ധൈര്യമാണ്, ആ ധൈര്യ ചോർച്ച ഉണ്ടാവാൻ പാടില്ല. പെൺകുട്ടികൾ പ്രത്യേകിച്ചു ആ ധൈര്യത്തോടുകൂടി നിങ്ങളെ പ്രതിരോധി നിങ്ങളെ ആക്രമിക്കാൻ വരികയോ മറ്റു തരത്തിൽ ശല്യപ്പെടുത്തുകയോ ചെയ്യുന്ന ആളുകൾക്കെതിരെ ശക്തമായി പ്രതികരിക്കാൻ തയ്യാറായാൽ തന്നെ നമുക്ക് ഈ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ തീർക്കാൻ കഴിയുമെന്നാണ് വ്യക്തിപരമായിട്ടുള്ള എനിക്ക് അഭിപ്രായം. ലയൺസ് ക്ലബ്, വനിതകളുടെ ലയൺസ് ക്ലബായിട്ടുള്ള തർജ്ജിനിയാണ് ഇതിന് നേതൃത്വം നൽകിയിട്ടത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് വടകരയിലാണ് ഇത്തരത്തിലുള്ള തർജ്ജിനി എന്ന പേരിൽ ലയൺസ് ക്ലബ് രൂപീകരിക്കുകയും ഇത്തരത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തി അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീകളുടെ ശാക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അതിന് ഒരു നന്ദി അർപ്പിച്ചുകൊണ്ട് വലിയൊരു കയ്യടി നമുക്ക് ആ തർജ്ജിനിക്ക് ഇതിനുവേണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. അവർക്കുള്ള നന്ദിയും കോളേജിന്റെ നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവിധ ഭാവുകളും ഈ പ്രോഗ്രാമിന് നൽകിക്കൊണ്ട് അവസാനിപ്പിക്കുന്നതിന് മുമ്പേ ഒരു റിക്വസ്റ്റ് കൂടി എനിക്കുണ്ട്. എന്റെ എല്ലാ പെൺകുട്ടികൾക്കും ഈ കോളേജിലെ എല്ലാ പെൺകുട്ടികൾക്കും ഈ ഡിഫൻസ് ക്ലാസ് നിങ്ങൾ നൽകണമെന്നുള്ള വിനീതമായ സ്ഥാപനത്തിന്റെ അഭ്യർത്ഥന മാനിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ഇന്ന് വളരെ സന്തോഷത്തോടെയാണ് ഞാൻ നിങ്ങളെ മുമ്പിൽ നിൽക്കുന്നത്. കാരണം നിങ്ങൾക്ക് അതറിയാം, എല്ലാവരും അതിനെ പറ്റി ഇവിടെ ധാരാളമായി വാക്കുകൾ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ എങ്കിലും എല്ലാവർക്കും എന്റെ ഹാപ്പി വിമൻസ് ഡേ ഫോർ ഓൾ ഓഫ് യു. ഇനി എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കാം. ആശംസകൾ അർപ്പിക്കുക എന്നതാണ് എനിക്ക് ഇവിടെ നൽകിയ കർത്തവ്യം. കോഴിക്കോട് റൂറൽ ഡിസ്ട്രിക്ട് പോലീസ് ഡിഫൻസ് ടീം, മെഡിക്കൽ കോളേജ് ഭാരവാഹികളെ, പ്രിയ കുട്ടികളെ, ശരിക്കും ഇങ്ങനെയൊരു അവസരം ഒരുക്കി തന്ന നമ്മുടെ തർജ്ജിനിയുടെ ഭാരവാഹികൾക്കും പിന്നെ മിഡിൽ മാനേജ്മെന്റ് ടീമിനും അതിലുപരി നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിനും എന്റെ എല്ലാവരുടെ ആശംസകളും നേരുന്നു. അവർ ഇനിയും ഇങ്ങനെയുള്ള പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ ഗോകുലം പബ്ലിക് സ്കൂൾ ഹെഡ്മിസ്ട്രസ് ആയിരിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പ്രോഗ്രാം നടത്തിയിട്ടുണ്ട്. ശരിക്കും വളരെയധികം അത് അവരുടെ ആ കുട്ടികള് അവർക്ക് ഇഫക്റ്റീവ് ആയി എന്നുള്ളത് ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്. കാര്യം ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതൊരു അനിവാര്യമാണ്. എല്ലാവർക്കും എന്റെ ആശംസകൾ അറിയിക്കുന്നു. ഒരു അസുലഭ നിമിഷമാണ് ഇന്ന് ഇന്റർനാഷണൽ വിമൻസ് ഡേ ദിനത്തിൽ തർജ്ജിനി ഒരുക്കിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് സെൽഫ് ഡിഫൻസ്. നിങ്ങളെല്ലാം പേപ്പറിലും മീഡിയകളിലൊക്കെ ഫുൾ കവർ ചെയ്തിരിക്കുന്ന ന്യൂസുകളിലാണ് പെൺകുട്ടികളുടെ എന്താ പറയാ ചൂഷണം അല്ലേ. ഇന്നത്തെ കാലത്ത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് തർജ്ജിനി ഒരു ചലഞ്ച് ആയിട്ട് ചൂസ് ടു ചലഞ്ച് എന്ന ഒരു ഫോട്ടോയോടും കൂടെ മുന്നിട്ട് വന്നിരിക്കുന്നത്. എല്ലാവരും സന്തോഷമായിരിക്കട്ടെ എന്ന് പറയുന്നു. എന്റെ ജോലി എന്താന്ന് വെച്ചാൽ സന്ധിപ്രകടനാണ്. അപ്പം ഈ നമ്മുടെ
നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ അധ്യാപക സംഘടനകളിൽ ആവശ്യമായിട്ട് വരുന്ന പലതും നമ്മൾ പത്രത്തിൽ കാണുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെ ചെയ്യുന്നു പെൺകുട്ടികളെ എങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നൊക്കെ പത്രത്തിൽ കാണുന്ന കാര്യങ്ങളാണ്. അതിനിപ്പോ എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഈ ക്ലാസ് കൊണ്ട് കുറെ ആൾക്കെങ്കിലും അതിൽ നിന്ന് ഗുണം കിട്ടുമെന്ന് കരുതുന്നു. അതിനായി ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ഡിസ്ട്രിക്ട് പോലീസ് പോലീസിലെ ഡിഫൻസ് ടീമാണ്. അവർ നിങ്ങൾക്ക് ആവശ്യമായ കുറെ കാര്യങ്ങൾ പറഞ്ഞുതരും. എല്ലാവർക്കും ഇതുപോലെ നമ്മുടെ ഗൗരി പറഞ്ഞ പോലെ എല്ലാവർക്കും പറ്റിയിട്ടുണ്ട്. കുറെ ആൾക്കെങ്കിലും അത് ഉപകാരപ്രദമാകട്ടെ. അങ്ങനെ ഒരു ഡിഫൻസിന് നിങ്ങളെ ഒരുക്കാൻ എത്തിയ ഈ പോലീസിലേക്ക് മൂന്ന് മാഡമിനും എന്റെ വകയും തർജനിയുടെ വകയിലും വകയിലും നന്ദി പറഞ്ഞ രേഖപ്പെടുത്തുന്നു. ഞങ്ങളെ പ്രസിഡന്റ് മിനി ഞങ്ങൾ ബാക്കിയുള്ളവരൊക്കെ ഉണ്ട് മിനിയിൽ അങ്ങനെ. പക്ഷെ ഇതൊക്കെ കേടക്കലും നമുക്കൊരു വേദി വേണം. എവിടെയെങ്കിലും പറ്റി അങ്ങനെയെങ്കിലൊക്കെ പറ്റില്ലല്ലോ. ആ വേദി തരാൻ തയ്യാറായ മിഡിലെ മാനേജർ അനിൽ സാറിനും അവർക്ക് പിന്നിൽ അവരെ സഹായിക്കും. പല കാര്യങ്ങളും സഹായത്തിനായി വേണ്ടി വരാം. ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതിനെല്ലാം അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ സ്റ്റാഫിനും ഞാൻ എന്റെ പേരിലും ഇങ്ങനെ കുഞ്ഞിന് താഴ്ന്നു വരുമ്പോ ഇതിന്റെ താടിയിലേക്ക് കാൽ കൊണ്ട് കൊട്ടി കാൽ കൊണ്ട് എത്തിയില്ലേ കുഴപ്പമില്ല എത്തുന്ന സ്ഥലം എവിടെയാണോ അവിടെ